ഇപ്പം ഞാനൊരു വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ചില വാട്ടർമെലൺ ചില സമയത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒട്ടും മധുരം ഉണ്ടാവില്ല, പുറമേ നല്ല ലുക്കൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് മുറിച്ച് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. നല്ല റെഡിഷ് കളറാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ജ്യൂസിന്. നോക്കൂ, നല്ല പഴുത്തിട്ടുള്ള വാട്ടർമെലൺ ആണ്. അപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പം ഇതൊരു അത്യാവശ്യം വലിയ വാട്ടർമെലൺ ആണ്, നമുക്കിത് മുഴുവനും ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മതിയാവും. ഒരുപാട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കണേക്കാളും കൂടുതൽ ബെറ്റർ നമുക്ക് അപ്പം അപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. ഇത് വളരെ ഈസി മെത്തഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വാട്ടർമെലൺ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചെറുതാക്കണ്ട, നമ്മൾ സാധാരണ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്തില്ലേ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ഇനി മിക്സിയിലാണ് ഈ ജ്യൂസ് ഉണ്ടാക്കണതെങ്കിൽ ഇതിൻ്റെ ഈ കുരു മുഴുവനും നീക്കം ചെയ്തതിന് ശേഷം വേണം മിക്സിയിലിട്ട് അടിക്കാനായിട്ട്. അതല്ലെങ്കിൽ എത്ര സ്പീഡ് കുറച്ച് മിക്സി അടിച്ചാലും ഈ കുരു അതിൻ്റെ കൂടെ അങ്ങ് അരഞ്ഞു പോകും. അപ്പോൾ ഒരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പഞ്ചസാര ചേർത്താലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷ് അല്ലേ. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇപ്പം നോക്കൂ, നമ്മുടെ വാട്ടർമെലൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ചോ ഗ്ലാസ്സിൻ്റെ ബാക്ക് സൈഡ് വെച്ചോ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് ഉടഞ്ഞു കഴിയുമ്പോൾ ഈ കുരുവൊക്കെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പം നമുക്ക് എടുത്ത് കളയാനും നല്ല എളുപ്പമാണ്. അപ്പം നല്ല മധുരമുള്ള വാട്ടർമെലൺ ആണേ. ഞാൻ ചെറിയൊരു പീസ് കഴിച്ചു നോക്കി. അപ്പം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അത്യാവശ്യം തവി വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുള്ളതാ. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ സ്മാഷ് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടും. പിന്നെ ഇതിൽ ധാരാളം കുരു ഉണ്ട്, നമുക്ക് ആ കുരു മാറ്റിയെടുക്കാൻ എളുപ്പമാണ്. ഉടച്ചു കൊടുക്കുന്നതോറും ആ കുരു മുകളിലേക്ക് പൊങ്ങിക്കിടക്കും. അപ്പോൾ ഒരു തവി വെച്ച് എടുത്ത് മാറ്റാനും എളുപ്പമാണ് കേട്ടോ. അപ്പം മിക്സിയിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമല്ലേ കിട്ടുള്ളൂ, ബാക്കി ഇതിൻ്റെ ഫ്ലഷ് കിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ ഗുണവും ഇങ്ങനെ ഉണ്ടാക്കണതാണ്. ആ കുരു എടുത്ത് മാറ്റാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഉടയ്ക്കും തോറും പൊങ്ങി പൊങ്ങി മുകളിലേക്ക് വരും. അപ്പം ഞാൻ ഈ കുരു മുഴുവനൊന്ന് എടുത്ത് മാറ്റട്ടെ. ഇപ്പോൾ ഞാനിതിൽ അത്യാവശ്യം കുരുവൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ കുരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കുടിക്കുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതിയേ. ഇനി ഞാൻ ഈ ഐസ് ക്യൂബ്സ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഐസ് ക്യൂബ്സ് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേ, നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പം തന്നെ കുടിക്കാനാണെങ്കിൽ ക്രഷ് ചെയ്ത് ചേർത്താൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ആ വലിയ ഐസ് ക്യൂബ്സൊക്കെ അങ്ങ് മെൽറ്റായിട്ട് വന്നോളും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് പാലെന്ന് പറയുമ്പോൾ 250 ml ഒരു കപ്പാണ്. ഇത് തിളപ്പിച്ചെടുത്ത പാല് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയുള്ള പാലാണെങ്കിൽ അത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വൈറ്റ് ഉപയോഗിക്കാം. അപ്പം ഞാൻ കളർ ചേഞ്ച് വരുന്നതുകൊണ്ടാണ് വൈറ്റ് ഷുഗർ ഉപയോഗിച്ചത്. നമുക്കത് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ 2 കുട്ടികളും ജ്യൂസ് കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ കസ്കസ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ വത്തക്കാ വെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ തണുപ്പിക്കാൻ പറ്റിയ രുചിയുള്ളൊരു ഡ്രിങ്ക് ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.